ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ പെസ് ജെൻ 2.0. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബോട്ട്സ് ഡ്രോ വീഡിയോ ആണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ മെയിൻ്റെനൻസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ എസി മിലാൻ്റെ ഐക്കോണിക് പാക്കാണ് വന്നേക്കണം. അപ്പോൾ അത് സ്പിൻ ചെയ്യണ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യണത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ എ സി മിലാൻ്റെ ഐക്കോണിക് മൊമെൻ്റ് വന്നേക്കണത് കക്ക മാൾഡിനി ഇൻസാഗി. ഇതിനകത്ത് കക്ക ബൂസ്റ്റ് ചെയ്താൽ 101 റേറ്റഡ് ആവും. പിന്നെ ബിൽഡപ്പ് മാൾഡിനി വന്നേക്കണത് പ്ലെയിൻ സ്റ്റൈലുണ്ട് സി ബിയിൽ. പിന്നെ ഇൻസാഗി സൂപ്പർ സബ്. ഇതിനകത്ത് ആരെ കിട്ടിയാലും പൊളിയായിരിക്കും. കക്കയാണ് മെയിൻ ടാർഗറ്റ്. മാൾഡിനി കിട്ടിയാലും കുഴപ്പമില്ല, ഇൻസാഗി കിട്ടിയാലും കുഴപ്പമില്ല. എന്തായാലും 8 ട്രൈ ആണ് ആകെ എടുക്കണുള്ളൂ. 800 കോയിൻ കളയാനാണ് പ്ലാൻ ചെയ്തേക്കണത്. എന്തായാലും നമുക്ക് ആദ്യത്തെ ട്രൈ എടുക്കുക ഗായ്സ്. അപ്പോൾ ആദ്യത്തെ ട്രൈ നോക്കണമെങ്കിൽ ഓക്കെ, ആദ്യത്തെ ട്രൈ ബേസാണ്. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ഏതാണോ അത് കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഐക്കോണിക്ക് കിട്ടിയെങ്കിൽ ആ പ്ലെയർ ഏതാണെന്നും കമൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ട്രൈയും ബേസ് തന്നെയാണ് ഗായ്സ്. ഇപ്പോൾ 2 സിൽവർ കിട്ടി. ഇനി ആകെ 6 ട്രൈയും കൂടിയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ട്രൈ എടുക്കുക ഗായ്സ്. അടുത്ത ട്രൈയും ബേസ് തന്നെയാണ്. 3 സിൽവറായി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഇതിൽ നിന്ന് ഐക്കോണിക്കൊക്കെ കിട്ടിയതുകൊണ്ട് ഇതിനകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പം അടുത്തതും റിപ്പീറ്റ് സിൽവർ. അപ്പം അടുത്ത ട്രൈ എടുക്കാം ഗായ്സ്. അടുത്ത ട്രൈ നോക്കണമെങ്കിൽ ഓക്കെ, അതും ബേസ് തന്നെയാണ്. സിൽവർ, എല്ലാം സിൽവറാണ്. ഒരു ഐക്കോണിക് പോലും അടിച്ചിട്ടില്ല. അടുത്ത ട്രൈ എടുക്കാം ഗായ്സ്. അടുത്ത ട്രൈ ഓക്കെ, അതും ഓക്കെ സിൽവർ തന്നെയാണ്. അപ്പോൾ ഇനി 2 ട്രൈയും കൂടെ ഉള്ളു. അടുത്ത ട്രൈ എടുക്കാം. അപ്പോൾ അടുത്ത ട്രൈ ഒക്കെ അതും സിൽവർ തന്നെയാണ്. അല്ല ഗായ്സ്, ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രൈ എടുക്കാം ഗായ്സ്. ലാസ്റ്റ് ട്രൈ നോക്കണമെങ്കിൽ ലാസ്റ്റ് ട്രൈ കൊണാമി. ഓക്കെ, ലാസ്റ്റ് ട്രൈയും ബേസ് തന്നെയാണ്, സിൽവർ. അപ്പോൾ 8 ട്രൈ ഇറക്കി, അതിനകത്ത് 7 സിൽവർ, 1 ഗോൾഡ്. കൊള്ളാം. മേ ബി കഴിഞ്ഞ ബാക്കിൽ നിന്ന് റാഷ്ഫോർഡിനെയും കിട്ടി, മെസ്സീനെയും കിട്ടി, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഐക്കോണിക് കിട്ടിയെങ്കിൽ, ഏതാ ഐക്കോണിക്കാണ് കിട്ടിയത് അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം ഗായ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി ഇനി കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ പെസ്സെജൻ 2.0 സൈനിങ് ഔട്ട്.